അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയുടെ ഒരു ബാക്കി പാർട്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഫുജൈറയ്ക്ക് പോയിട്ടുള്ള ഉണ്ടായിരുന്ന വിശേഷങ്ങളാണ്. അപ്പോൾ അവിടെ കോർഫുഖാനിൽ ആണ് കേട്ടോ ഈ പള്ളി ഉള്ളത്. ഫുജൈറ എത്തണ്ട അതിൻ്റെ മുന്നിലുള്ളതാണ് കേട്ടോ. ഒരു പഴയ പണ്ടത്തെ ചെറിയൊരു പള്ളിയാണ് കേട്ടോ. പക്ഷേ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പഴയകാല ഓർമ്മകളൊക്കെ നമുക്ക് ഇങ്ങനെ വരും. അങ്ങനത്തെ ചെറിയൊരു പള്ളിയാണ് കേട്ടോ. പിന്നെ അതിൽ എന്താണ് ആ പള്ളിയിൽ നിസ്കാരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോഴും. പിന്നെ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അതിൽ ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ നിസ്കരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അതിന് മൊത്തത്തിൽ അതിൻ്റെ ഉള്ളിൽ കണ്ട് കയറിയിട്ടില്ല. അതിൻ്റെ ഡോറിൻ്റെ വരെ പോയിട്ടോ. എന്നിട്ട് പിന്നെ അങ്ങനെ തിരിച്ചു പോകുന്നു. അതിൻ്റെ ജസ്റ്റ് പുറത്ത് നിന്നിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കണ്ടിട്ട് അങ്ങനെ പോകുന്നിട്ടോ. പിന്നെതാ പണ്ടത്തെ കിണറാണത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് മൂടി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ഒരു 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 കുന്ന് കുന്ന് പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ മലകളാണ് നാല് പുറം. പക്ഷേ എന്താണ് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കുറച്ചുകൊണ്ട് കയറിപ്പോയാൽ ഇതുപോലെ താഴത്തേക്ക് ഇങ്ങനെ റോഡും പിന്നെ അതിൻ്റെ ഒരു ഭാഗം ഖബർസ്ഥാനിയൊക്കെ ഉണ്ട് കേട്ടോ. എന്താണ് ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗം ഖബർസ്ഥാനിയൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ആണ് കേട്ടോ. പിന്നെ അപ്പുറത്തെ സൈഡിൽ ബീച്ചാണ്. അപ്പോൾ നല്ല ഭംഗിയാണ് ഇവിടെ കയറി നിന്നിട്ട് കാണാൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്താണ് അവിടുന്ന് തിരിച്ചു പോകുന്നു. അങ്ങനെ തിരിച്ചു പോന്നിട്ട് ആണ് വഴിയിൽ കുറച്ച് ഇതാ ഇതുപോലത്തെ വാട്ടർഫോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് ഉണ്ടാക്കിയാണ്. ശരിക്കും ഒറിജിനൽ അല്ല കേട്ടോ. എന്നാലും കാണാൻ അവിടെ വണ്ടി നിർത്തിയിട്ട് കാണാനൊക്കെ ഭംഗിയാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ അവിടെ ഇങ്ങനെ നിർത്തിയിട്ട് കുറേ നേരം ഒന്ന് റിലാക്സ് ആയിട്ടാണ് പിന്നെ പോണത് കേട്ടോ. പിന്നെ പിന്നെന്താ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ അങ്ങനെ തിരിച്ചു പോന്നു. മെയിനായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ ഫുള്ള് മലകളാണ് കാണാൻ. അങ്ങനെ എന്താണ് മലകളൊക്കെ കുറേ കണ്ടിട്ടാണ് പിന്നെ ടണലും ഒക്കെ കുറേ കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് എത്തുന്നത് എന്നുള്ളത്. അപ്പോൾ കോർഫുഖാനിൽ ഇത് എത്തിയിട്ടുള്ള ഇതാണ് കേട്ടോ. അതിപ്പോൾ ഇങ്ങനെ ഈ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ബീച്ചുള്ളത്. അപ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് ഞങ്ങൾ എന്താ പോണച്ചിട്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകാനൊന്നും പറ്റിയില്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ ക്ഷീണിച്ചിട്ട് പിന്നെ ഞങ്ങൾ നല്ല ചൂടുള്ള സമയത്താണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞങ്ങൾ കുറച്ച് ടൈം നിന്ന് കുറച്ച് നേരം ക്ഷീണമൊക്കെ മാറ്റിയിട്ടാണ് പിന്നെ ഞങ്ങൾ തിരിച്ച് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ. പിന്നെ ഇതിൽ ഇതിൻ്റെ അപ്പുറം ഭാഗത്ത് ഇങ്ങനെ എന്താ നമുക്ക് ഇതിൻ്റെ എന്തെന്ന് പറയുക അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനൊന്നും പറ്റില്ല കേട്ടോ. അവിടെയൊക്കെ ഇത് അതുപോലെ കമ്പി കൊണ്ടൊക്കെ അത് കെട്ടിയിട്ട് എന്താണ് ഇതാക്കിയിട്ടുണ്ട്. നല്ല സേഫ്റ്റി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും കടക്കാനൊന്നും പറ്റില്ല. നമുക്കിതാ ഇത്രയും ഇങ്ങനെ ഭാഗത്ത് നിന്നിട്ട് ഇങ്ങനെ കാണും കേട്ടോ. അപ്പോൾ എന്താണ് കടലിൻ്റെ അവിടെ അത് ഞാൻ എന്താണ് കുറേയൊക്കെ എടുക്കാൻ നോക്കി. പക്ഷേ ഗൂം ചെയ്തിട്ട് കുറച്ചൊക്കെ അവിടെ അതിൽ നല്ല വലിയ ഷിപ്പുകളൊക്കെ നിൽക്കുന്നുണ്ട്. അത് അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞല്ലോ പിന്നെ ഞങ്ങളങ്ങനെ പെട്ടെന്ന് തിരിച്ചു പോന്നു. പിന്നെ ഇത് മലയുടെ മുകളിലെപ്പോഴും ഇങ്ങനെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ അത്രയും മുകളിൽ വരെ വണ്ടികളും ഇങ്ങനെ പൊട്ടിച്ചിട്ട് എന്തൊക്കെയോ അവിടെ ഉണ്ടാക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ അതിൻ്റെ പണിയെടുക്കുന്ന അങ്ങനത്തെ കുറേ യന്ത്രങ്ങളും പണിക്കാരും അതിനുള്ള വലിയ വലിയ വണ്ടികളൊക്കെ മലയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷിപ്പൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു സൈഡിൽ നമ്മളിപ്പോൾ വണ്ടിയിൽ തിരിച്ചു പോകുമ്പോൾ അത് അതുപോലെ മാത്രമേ കണ്ടുള്ളൂ. ഒരുപാട് ഷിപ്പുകൾ അതിൽ നിൽക്കുന്നുണ്ട്. അത്രയും വലിയ വലിയ ഷിപ്പുകളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്തുനിന്നൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളത് തിരിച്ചു പോരുന്ന ഭാഗത്തും അതുപോലെ കുറച്ച് മലകളൊക്കെ ഉണ്ടോ. ഇവിടെ പോയിട്ടുള്ളവർക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവും ഇവിടെ ഫുള്ള് കാണാനുള്ളത് മലകൾ തന്നെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ സെയിം റൂട്ടല്ല പോയത് കേട്ടോ. ഞങ്ങൾ വേറെ റൂട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഞങ്ങൾ ആദ്യം വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ പോയ റൂട്ടിൽ കൂടെ തന്നെയാണ് തിരിച്ചു പോവുക. അപ്പോൾ വീണ്ടും കാണാലോ എന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്താ വേറെ ഒരു ആവശ്യം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ വേറെ റൂട്ട് കൂടെയാണ് വന്നത്. അപ്പോൾ പിന്നെ എന്താണ് സെയിം സംഭവങ്ങളൊന്നും
കണ്ട് പിന്നെ വീണ്ടും കണ്ടിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ കാണാമെന്ന് വിചാരിച്ചിരുന്നതാണ്. കുഴപ്പമൊന്നുമില്ല, ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നമ്മളിപ്പോൾ എന്താണ് അവിടെ അങ്ങോട്ട് എത്താറാകുമ്പോൾ തന്നെ അവിടുന്ന് ഒരുപാട് സ്ഥലം നമ്മൾ ട്രാവൽ ചെയ്യണതും ഈ മലകളും ഇങ്ങനെ കാണാൻ, മരുഭൂമി കുറേ മലകൾ അങ്ങനെ മൊത്തത്തിൽ കാണാനില്ലാത്ത മരുഭൂമിയിലൊക്കെ അങ്ങനെ ഒട്ടകങ്ങളും എന്താ അവരെ നോക്കണ എന്താ ഒട്ടകങ്ങളെ നോക്കണ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരെ വീടുകളും ഒക്കെ ഉണ്ട് കേട്ടോ, അങ്ങനെ ഒഴിഞ്ഞ പ്രദേശങ്ങൾ. പിന്നെ അവിടെ എന്താ ഒഴിഞ്ഞ പ്രദേശങ്ങളിൽ അവിടെ കുറേ അറബി വീടുകളൊക്കെ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ താമസിക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ നമുക്ക് അതിശയമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ഒഴിഞ്ഞ ഭാഗത്ത് പോയിട്ട് നമ്മൾ താമസിക്കുന്ന വീടുകളൊക്കെ വളരെ ദുർലഭമായിട്ടല്ലേ നമ്മൾ കാണുള്ളൂ. പക്ഷേ എന്താണ് മരുഭൂമിയിലായാലും എന്താ അവിടെയുണ്ട് കേട്ടോ വലിയ വലിയ വീടുകളൊക്കെ കയറ്റിയിട്ട്. അതും എന്താണ് അവിടുന്നൊക്കെ എത്രയും കുറച്ചിങ്ങോട്ട് ദൂരെ വരണം ഷോപ്പുകൾക്കൊക്കെ. അപ്പോൾ അവർക്കത് അവിടെ എന്താണ് എളുപ്പൈക്കാരം നമുക്കറിയില്ലല്ലോ. നമുക്ക് പുറത്തുനിന്ന് വരുന്ന കാണുന്നവർക്ക് അത് ഇത്രയും ദൂരത്ത് എന്താണ് എന്താ വീട് കയറ്റിക്കണ എന്നൊക്കെ ഉണ്ടാവും നമുക്ക് തോന്നുക. അപ്പോൾ എന്താണ് അവർക്ക് അങ്ങനെയായിരിക്കും ഓരോരുത്തർക്ക് പിന്നെ ഓരോ ഇഷ്ടങ്ങളല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അങ്ങനെ അതൊക്കെ കണ്ട് ഞാൻ പറഞ്ഞല്ലോ വേറെ ഭാഗത്ത് കൂടെ പോകുന്ന. അപ്പോൾ പിന്നെ വേറെ കാഴ്ചകളാണ് പിന്നെ കണ്ടത്. പിന്നെ അതാവത് ഒരുപാട് അറബി വീടുകളും അതൊക്കെ പിന്നെ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. വെയിലൊക്കെ മങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ പറഞ്ഞല്ലോ അരുവിക്കാണ്, പിന്നെ അരുവി ആവാരാകുമ്പോഴാണ്, ആയിട്ടില്ല അതിൻ്റെ കുറച്ച് മുന്നേ ഞങ്ങൾ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഫുജൈറയിൽ പോകാമെന്ന്. പിന്നെ ഞങ്ങൾ ഫുജൈറയിൽ പോയിട്ട് ഉള്ള കുറച്ച് എന്താണ് എന്താ പറയുക കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ കേട്ടോ അവിടുന്ന് ഞാൻ കാണിക്കുന്നത്. അവിടുന്ന് ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ ഫുജൈറയിലത്തെ വലിയൊരു പള്ളി ഉണ്ടല്ലോ, അപ്പോൾ ആ മോസ്കും കൂടെ ഒന്ന് കാണണം വിചാരിച്ചിട്ട് ഏതായാലും പോയതല്ലേ. അപ്പോൾ ഇതാണ് ആ പള്ളി. അപ്പോൾ ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ചുറ്റി റൗണ്ട് അടിച്ചിരിക്കുക കേട്ടോ. ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുക വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ എല്ലായിടത്തും ക്ലോസ്ഡ് ആയിരുന്നു. പക്ഷേ 6 മണിക്ക് 6:30 ശേഷമുള്ളൂ അത് ഓപ്പൺ ആവുക എന്ന് എന്തോ പറ്റി അവിടെ സെക്യൂരിറ്റിനോട് ചോദിച്ചാൽ പറഞ്ഞു. അപ്പം അരുവിൻ്റെ സമയത്ത് മാത്രമാണ് അവിടെ ഓപ്പൺ ആവുന്നത്. അപ്പോൾ സന്ദർശകർക്കും ഒക്കെ ആ ടൈമിലുള്ളൂ അത് ഓപ്പൺ ആവുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ റൗണ്ട് കറങ്ങി ഇപ്പോൾ 2-3 വട്ടം കറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ചോദിച്ചു നോക്കി. എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് കയറി എന്നിട്ട് പിന്നെ ഞങ്ങൾ വണ്ടി അവിടെ സൈഡാക്കിയിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഭാഗത്ത് കൂടെ ഞങ്ങൾ കയറിയിട്ട് പിന്നെ എന്താ പറയുക കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് പിന്നെ തിരിച്ചു വന്നു. അതിൻ്റെ ഉൾഭാഗം ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഒരു ഈസാവാന്ന് വിചാരിച്ചു. പിന്നെ പറഞ്ഞല്ലോ ചൂടുള്ള ടൈമിലാണ് പോയിരുന്നത്, അപ്പോൾ തന്നെ എല്ലാവരും ടയേർഡായിരുന്നു. അപ്പം ഞങ്ങൾ അതൊന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ അപ്പുറത്തെ സൈഡ് കിടന്നത് ആ പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ട് കണ്ടില്ല. ഇവിടെയൊക്കെ ഇങ്ങനെ എന്താണ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ വണ്ടിയൊന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറൂല. ഒരു എന്താ പറഞ്ഞാൽ മരുവിടെ സമയത്ത് ബാങ്ക് കൊടുക്കുമ്പോൾ മാത്രമാണ് ഇതിവിടെ ഓപ്പൺ ആക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അതിൻ്റെ മുന്നേ ഉള്ള ടൈം നമുക്കറിയില്ല, അവിടെ സെക്യൂരിറ്റി അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഒരു 1/2 മണിക്കൂറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ബാങ്ക് കൊടുക്കാൻ. പിന്നെ ഞങ്ങൾ ക്ഷീണിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് അവിടുന്ന് തിരിച്ചു പോകും. കുറച്ചു നേരമൊക്കെ അവിടെ ഇരുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങനെ തിരിച്ചു പോരുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് ആ പള്ളി കേട്ടോ. അപ്പോൾ അത് ഈ പള്ളി കണ്ടവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. നമ്മൾ ഷെയ്ഖ് സായിദ് മോസ്ക് കാണാൻ പോയിട്ടുണ്ടായിരുന്നു അബുദാബി. അപ്പോൾ അതിൻ്റെ അത്രയൊന്നും ഈ പള്ളി ഇല്ല കേട്ടോ. ഇത് അതേപോലെ അറിയപ്പെടുന്ന പള്ളി തന്നെയാണ് ഇത്. എന്തോ 2-ാം സ്ഥാനം അങ്ങനെ എന്തോ ആണ്, 2-ാമത്തെ മോസ്കോ അങ്ങനെ എന്തോ ആണ് സംഭവം, എനിക്ക് വല്ലാണ്ട് അറിയില്ല. അപ്പോൾ ഞങ്ങൾ ഈ ഫുജൈറയിലേക്ക് ആദ്യമായിട്ടാണ് പോണത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇപ്പോൾ കുട്ടികളൊക്കെ അവിടെ കുറച്ച് നേരം ഓടി കളിച്ച് എന്താണ് അവിടെ ഭയങ്കര വീഡിയോ എടുക്കലൊക്കെ തിരക്കാണ് കേട്ടോ.
ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ തിരക്കാണ്. അപ്പോൾ അവരോട് ഇരിക്കാൻ പറഞ്ഞിട്ട് അവർ ഇരിക്കുകയാണ് ഫോട്ടോ എടുക്കാനൊക്കെ കേട്ടോ. അപ്പോൾ അതാ വൈകുന്നേരമായപ്പോഴത്തേനും എല്ലാം എന്താണ് ഇതാ ലൈറ്റുകളൊക്കെ ഓണാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ രാത്രി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ രാത്രി കാണാൻ തന്നെ കേട്ടോ ഭംഗി. പകലൊന്നും ഇങ്ങനെ ലൈറ്റുകളൊന്നും ഇടൂലല്ലോ. പിന്നെ രാത്രി ഫുള്ള് എന്താണ് ലൈറ്റുകൾ ഇട്ടിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇനിയിപ്പോൾ അവിടുന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് ഞങ്ങൾ കടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പള്ളി മോസ്കൊക്കെ കാണൽ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ചു പോരുകയാണ്. അപ്പോൾ ആദ്യത്തെ ഞാൻ ആദ്യം ഇട്ടിരുന്ന പാർട്ട് ഒന്നാമത്തെ പാർട്ട് ഫുജൈറയിലേക്ക് പോയത് ഞാൻ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടവരിക്കാണ് ഇത് ഈ രണ്ടാമത്തത് എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ രണ്ടാമത്തെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഒരു ഒന്നിൽ തന്നെ ഫുള്ളായിട്ട് ഉൾപ്പെടുത്താൻ പറ്റില്ല. എന്നാൽ തന്നെ രണ്ടാമത്തെ വീഡിയോയും ഒരു 14 മിനിറ്റൊക്കെ ഉണ്ടാവും. അത് ഫസ്റ്റ് വീഡിയോ ഉണ്ട് ഏകദേശം 10 മിനിറ്റ് കഴിയോളം ഉണ്ട് കേട്ടോ. 10 മിനിറ്റിൽ അധികം ഉണ്ട് ആ വീഡിയോയും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കാണട്ടോ, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞതാണ് വീണ്ടും ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അത് അങ്ങോട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ കുറച്ചിങ്ങനെ മഞ്ഞ് മൂടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദൂരെ ഭാഗത്തേക്കൊന്നും കാണാണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ആ ഭാഗത്തുള്ള ഏരിയയിലൊക്കെ കുറച്ച് ചൂട് കുറവായിരുന്നു കേട്ടോ, ഇങ്ങനെ ഈ മഞ്ഞ് ഉള്ള ഭാഗത്തൊക്കെ. പിന്നെ അതാ അവിടുത്തെ എയർപോർട്ട് കാണാണ്ടായിരുന്നു, കുറേ ഫ്ലൈറ്റുകൾ അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ വണ്ടിയിൽ പോരുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാണുന്നുണ്ടോ കുറേ ഫ്ലൈറ്റുകൾ. അത് നമ്മൾ യാത്രക്കാർ പോണതാണോ അല്ലാത്ത സംഭവങ്ങൾ കൊണ്ടോണാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഒരുപാട് ഫ്ലൈറ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ എന്താണ് യാത്ര അവസാനിപ്പിച്ച് ഞങ്ങൾ അജ്മാനിക്ക് തന്നെ തിരിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. Yeah.